മോട്ടറോളയുടെ മോട്ടറോള എഡ്ജ് 20 സീരീസിൽ മുമ്പ് ഇന്ത്യയിൽ മോട്ടറോള എഡ്ജ് 20 അതുപോലെ തന്നെ മോട്ടറോള എഡ്ജ് 20 ഫ്യൂഷൻ എന്നിങ്ങനെ രണ്ട് ഫോണുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മോട്ടറോള എഡ്ജ് 20 സീരീസിൽ മൂന്നാമത് ഒരു ഫോണും കൂടി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്, മോട്ടറോള എഡ്ജ് 20 പ്രോ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടറോള എഡ്ജ് 20 പ്രോ എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടറോള എഡ്ജ് 20 പ്രോയിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ OLED പാനൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേയിൽ 10-bit കളർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ HDR10+ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 144Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ കൂടിയ 576Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോള് ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. പഞ്ചോള് വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ മോട്ടറോള എഡ്ജ് 20 പ്രോ എന്ന ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഗൂഗിൾ അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ബട്ടനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. OLED ഡിസ്പ്ലേ ഉണ്ടായിട്ടും ഇതിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് വരുന്നത്. പിന്നെ ഫോണിൻ്റെ വെയ്റ്റ് വരുന്നത് ഏകദേശം 190 ഗ്രാം ആണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 7.99 mm ആണ്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡിയാണ് വരുന്നത്. അതുപോലെ തന്നെ ഫോണിൻ്റെ ബാക്കിൽ ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ സൈഡിൽ അലൂമിനിയം അലോയ് റെസിൻ കോട്ടിങ്ങുള്ള ഒരു ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഫോണിൻ്റെ ബാക്കിൽ റെക്റ്റാങ്കുലർ ഡിസൈനിൽ വരുന്ന ക്യാമറ മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ IP52 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ രണ്ട് കളർ വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മിഡ്നൈറ്റ് സ്കൈയും അതുപോലെ തന്നെ ഇറിഡിസൺ ക്ലൗഡും. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. 37,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം ഇതാണോ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ എന്ന് വെച്ചാൽ അല്ല. ഇപ്പം സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ RealMe GT എന്ന ഫോണ് എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മോശമായിട്ടുള്ള പ്രോസസ്സറൊന്നുമല്ല. സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറിൻ്റെ തൊട്ട് താഴെ വരുന്നൊരു പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സർ. അതിലും അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടേണ്ടതാണ്. പിന്നെ ഇതിൽ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5G ബാൻഡുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 11 5G bands ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൽ 8GB RAM ആണ് വരുന്നത്. അതുപോലെ തന്നെ 128GB ഇൻറ്റേണലും വരുന്നുണ്ട്. വേറെ വെർഷൻസൊന്നും ഇപ്പം ലോഞ്ച് ചെയ്തിട്ടില്ല. ഭാവിയിൽ വേറെ വെർഷൻസ് ലോഞ്ച് ചെയ്തേക്കാം. പിന്നെ ഇതിലേറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള LPDDR5 RAM വരുന്നുണ്ട്. അതുപോലെ തന്നെ UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. NFC എന്നുള്ള ഫീച്ചർ ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് തിങ് ഷീൽഡ് സെക്യൂരിറ്റി എന്നുള്ള ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വയർലെസ് റെഡി ഫോർ എന്നുള്ളൊരു ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് വയർലെസ് ആയിട്ട് ഏതെങ്കിലും മോണിറ്ററുമായിട്ട് ഈ ഒരു ഫോണിൻ്റെ സ്ക്രീന് കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ സാധാരണ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണുകളിൽ കാണുന്നതുപോലെ ഇതിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ 3.5 mm ഓഡിയോ ജാക്കും കൊടുത്തിട്ടില്ല. ഈ ഫോണിൽ സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. എന്നാൽ അതിവിടെ കൊടുത്തിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ അവർക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുക്കായിരുന്നു. പിന്നെ ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് മോട്ടറോളയുടെ സോഫ്റ്റ്വെയറിൽ കാര്യമായിട്ട് ബ്ലോട്ട്വെയർസും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിൽ പരസ്യം വരുന്ന പ്രശ്നം ഉണ്ടാവാറില്ല. ഏകദേശം സ്റ്റോക്ക് ആൻഡ്രോയിഡിന് അടുത്ത് വരുന്നൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ കമ്പനി ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡിൻ്റെ 2 major അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ ലഭിക്കുമെന്ന കാര്യം. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 3x ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഇതിൽ 108MP F1.9 aperture വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. രണ്ടാമത് 16MP F2.2 aperture വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 119°. അതുപോലെ തന്നെ ഈ ഒരു ലെൻസ് വെച്ചിട്ട് മാക്രോ ഫോട്ടോസും ക്ലിക്ക് ചെയ്യാൻ പറ്റും. മൂന്നാമത് 8MP F3.4 aperture വരുന്ന പെരിസ്കോപ്പ് ലെൻസാണ് വരുന്നത്. ഇതിൽ 5x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 50x സൂമും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ലെൻസിൽ OIS എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും വേസ്റ്റ് ആയിട്ടുള്ള 2MP സെൻസറും കാര്യങ്ങളൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. പകരം യൂസ്ഫുൾ ആയിട്ടുള്ള പെരിസ്കോപ്പ് ലെൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 32MP F2.25 aperture വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 4500mAh ബാറ്ററി ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 30W ഫാസ്റ്റ് ചാർജും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്.
വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് 36,999 രൂപയാണ്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. പിന്നെ ആക്സിസ് ബാങ്കിൻ്റെ കാർഡും അതുപോലെ തന്നെ ICICയുടെ കാർഡൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10% ഓഫും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 37,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ മോട്ടറോള എഡ്ജ് 20 പ്രോ എന്ന ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിന് കോമ്പറ്റീഷനായിട്ട് വരുന്ന മറ്റൊരു ഫോണാണ് Realme GT എന്ന ഫോണ്. അതിലാണെങ്കിൽ Snapdragon 888 എന്ന പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. എന്നാലും മോട്ടറോള എഡ്ജ് 20 പ്രോ എന്ന ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 10-bit ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറയിൽ 16 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഒരു പെരിസ്കോപ്പ് ലെൻസും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് മോട്ടറോള എഡ്ജ് 20 പ്രോ എന്ന ഫോണ്. എന്തായാലും ഈ ഒരു ഫോണിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.